കഴിഞ്ഞ ക്ലാസിന്റെ ബാക്കി ഭാഗങ്ങൾ ആരംഭിക്കാം കഴിഞ്ഞ ക്ലാസ്സിൽ വിത്ത് മുളയ്ക്കാൻ മണ്ണ് ആവശ്യമാണോ എന്ന ഒരു പരീക്ഷണം നാം ചെയ്തു നോക്കി വിത്ത് മുളയ്ക്കാൻ മണ്ണിന്റെ ആവശ്യമില്ല എന്ന് നമുക്ക് മനസ്സിലായി അടുത്തത് വിത്ത് മുളയ്ക്കാൻ ജലം ആവശ്യമാണോ എന്നാണ് നാം നിരീക്ഷിച്ചു നോക്കുന്നത് വിത്ത് മുളയ്ക്കുന്നതിന് ജലം ആവശ്യമാണോ എന്ന് കണ്ടെത്താനുള്ള പരീക്ഷണത്തിൽ ഒരു ഡിസ്പോസിബിൾ ഗ്ലാസിൽ ജലാംശം തീരെ ഇല്ലാത്ത മണ്ണ് എടുത്ത് അതിൽ നാലോ അഞ്ചോ വിത്തുകൾ ഇടുക വായു പ്രകാശം അന്തരീക്ഷ താപം എന്നിവ സാധാരണ തോതിൽ ലഭിക്കണം പക്ഷേ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അവ ഏതെല്ലാമാണെന്ന് നമുക്ക് നോക്കാം മണ്ണിൽ ജലാംശം ഉണ്ടാവരുത് മഴക്കാലത്ത് വായുവിൽ ഈർപ്പം ഉണ്ടാകും ഇത് വിത്തിന് ലഭിക്കരുത് പരീക്ഷണത്തിനെടുക്കുന്ന ഗ്ലാസിൽ ജലാംശം ഉണ്ടാവരുത് മഴവെള്ളം പതിക്കുന്ന സ്ഥലത്ത് ഗ്ലാസ് വയ്ക്കരുത് ഇവയെല്ലാം ശ്രദ്ധിച്ച് നാം പരീക്ഷണം പൂർത്തിയാക്കി നോക്കിയാൽ എന്തായിരിക്കും നമുക്ക് ലഭിക്കുന്നത് ജലം ലഭിക്കാത്തത് കൊണ്ട് വിത്തുകളൊന്നും മുളച്ചു കണ്ടില്ല അതിന്റെ അർത്ഥം ജലം വിത്ത് മുളയ്ക്കാൻ ആവശ്യമായ ഒരു ഘടകമാണെന്ന് മനസ്സിലാക്കാം ഇതിന്റെ ശാസ്ത്ര പുസ്തകത്തിൽ രേഖപ്പെടുത്തണേ എങ്ങനെയാണ് പരീക്ഷണ കുറിപ്പ് എഴുതേണ്ടത് അതിന് ഒരു മാതൃകയുണ്ടല്ലോ പരീക്ഷണ കുറിപ്പ് തയ്യാറാക്കണമെങ്കിൽ അതിൽ ലക്ഷ്യമുണ്ട് ആവശ്യമായ വസ്തുക്കൾ ഏതെല്ലാമാണെന്ന് എഴുതണം അതിന്റെ പ്രവർത്തന ക്രമം എന്താണെന്ന് എഴുതണം നിരീക്ഷണം എന്താണെന്ന് എഴുതണം എത്തിച്ചേർന്ന നിഗമനവും എഴുതി ചേർക്കണം എന്നാലേ പ്രവർത്തന കുറിപ്പ് പൂർണ്ണമാവുകയുള്ളൂ അപ്പോൾ വിത്ത് മുളയ്ക്കാൻ ജലം ആവശ്യമാണോ എന്നുള്ളതിന്റെ പരീക്ഷണക്കുറിപ്പ് നാം തയ്യാറാക്കി കഴിഞ്ഞല്ലോ അടുത്തത് വിത്ത് മുളയ്ക്കാൻ സൂര്യപ്രകാശം ആവശ്യമാണോ എന്നുള്ള പരീക്ഷണമാണ് നാം ചെയ്യുന്നത് അടിയിൽ ദ്വാരമിട്ട ഡിസ്പോസിബിൾ ഗ്ലാസിൽ അല്പം മണ്ണിടുക ഏതാനും പയർ വിത്തുകൾ ഇട്ട ശേഷം അല്പം വെള്ളം ഒഴിക്കുക കാർഡ്ബോർഡ് പെട്ടിക്കുള്ളിൽ ഗ്ലാസ് വച്ച് സൂര്യപ്രകാശം കടക്കാത്ത വിധം മൂടി വയ്ക്കുക പരീക്ഷണം ചെയ്തു കഴിഞ്ഞല്ലോ എന്താണ് നിങ്ങൾ കണ്ടെത്തിയത് വിത്ത് മുളയ്ക്കാൻ സൂര്യപ്രകാശം ആവശ്യമില്ല സൂര്യപ്രകാശം ഇല്ലെങ്കിലും വിത്ത് മുളയ്ക്കും വിത്ത് മുളയ്ക്കുന്നതിന് വായു ജലം അനുകൂല താപനില എന്നിവ ആവശ്യമാണ് മുളച്ചു കഴിഞ്ഞ് വളരുന്നതിന് സൂര്യപ്രകാശം മണ്ണ് എന്നിവ വേണം സ്ക്രീനിൽ കാണുന്ന ഘടകങ്ങളെ വിത്ത് മുളയ്ക്കാൻ ആവശ്യമായവ വിത്ത് മുളയ്ക്കാൻ ആവശ്യമല്ലാത്തവ എന്നിങ്ങനെ തരംതിരിച്ച് ശാസ്ത്രപുസ്തകത്തിൽ എഴുതൂ ഏതെല്ലാമാണ് ആ ഘടകങ്ങൾ വായു വെള്ളം സൂര്യപ്രകാശം അനുകൂലമായ താപനില വളം മണ്ണ് ഇവയെ തരംതിരിച്ച് എഴുതുമല്ലോ കേരളത്തിൽ മഴക്കാല കൃഷിക്ക് നെൽവിത്ത് പാകി മുളപ്പിക്കാനായി കർഷകർ ചെയ്യുന്ന രീതിയാണ് സ്ക്രീനിൽ കാണുന്നത് മുറ്റത്ത് വാഴത്തണ്ടുകൊണ്ട് ചതുരത്തിൽ കെട്ടുന്നു അതിനുള്ളിൽ ഈന്ത് ഓലകൾ വിരിച്ച് മുളപ്പിച്ചെടുക്കേണ്ട വിത്തുകൾ അതിൽ നിറയ്ക്കുന്നു മരപ്പലക കൊണ്ട് തടത്തിലെ വിത്തുകൾ നന്നായി അമർത്തിയ ശേഷം ഈന്തിൻ പട്ടകൾ മുകളിലും വിരിക്കുന്നു ഇതിനു മുകളിൽ ഭാരമുള്ള വസ്തുക്കൾ കയറ്റി കയറ്റിവെക്കുന്നു വിത്ത് മുളയ്ക്കാൻ മിതമായ ചൂട് ആവശ്യമാണ് ഇത് ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് നാലഞ്ച് ദിവസം നനയ്ക്കണം വിത്തുകൾ മുള വന്ന് പാകമാവുന്നു ചിലയിടങ്ങളിൽ നെൽവിത്ത് ചാക്കിൽ കെട്ടി മുകളിൽ ഭാരം വച്ചു മുളപ്പിക്കുന്ന രീതിയും നിലവിലുണ്ട് ഇത് പിന്നീട് കൃഷിസ്ഥലത്തേക്ക് എത്തിച്ച് കൃഷിക്കായി ഉപയോഗിക്കുന്നു വിത്ത് മുളച്ചത് നിങ്ങൾ നിരീക്ഷിച്ചല്ലോ വിത്ത് മുളയ്ക്കാൻ എന്തെല്ലാം ആവശ്യമാണെന്ന് നാം മനസ്സിലാക്കി കഴിഞ്ഞു അല്ലേ എന്തെല്ലാമാണ് ആവശ്യം വായു ജലം അനുകൂലമായിട്ടുള്ള താപനില പക്ഷേ വിത്ത് മുളയ്ക്കാൻ സൂര്യപ്രകാശവും മണ്ണും ആവശ്യമില്ല മുളച്ച് കഴിഞ്ഞതിന് ശേഷം അത് വളരണമെങ്കിൽ സൂര്യപ്രകാശവും മണ്ണും ആവശ്യമാണ് ഇനി ഈ വിത്ത് മുളച്ചതിൻ്റെ ശേഷം വളർച്ചയ്ക്ക് ആഹാരം വേണ്ടേ ആഹാരമില്ലെങ്കിൽ അവ നശിച്ചു പോകില്ലേ ആഹാരം നിർമ്മിക്കാൻ ഇവയ്ക്ക് ഇലകളില്ലല്ലോ ഇലകളിൽ വച്ചല്ലേ ആഹാരം സസ്യങ്ങൾ പാകം ചെയ്യാറ് ഇലകളില്ലെങ്കിൽ അവ എവിടെ നിന്നാണ് ആഹാരം സ്വീകരിക്കുക എവിടെ നിന്നെങ്കിലും ആഹാരം സ്വീകരിക്കാതെ അവ വളരില്ലല്ലോ അല്ലേ ഒരു പയർ വിത്ത് നെടുകെ പിളർന്നു നോക്കുമ്പോൾ മുറിച്ചു നോക്കുമ്പോൾ നിങ്ങൾ രണ്ട് പരിപ്പുകൾ പോലുള്ള ഭാഗങ്ങൾ കാണാറില്ലേ അവയാണ് വിത്ത് മുളച്ചു വരുന്ന ചെറിയ തൈകൾക്ക് ആഹാരമായി പ്രവർത്തിക്കുന്നത് അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വളരെ വിശദമായി പഠിക്കാം